51-ാമത്തെ പേജിലെ 7-ാമത്തെ ചോദ്യത്തിൽ എ പി സി എന്ന ചാപത്തിൻ്റെയും ബി ക്യു ഡി എന്ന ചാപത്തിൻ്റെയും തുക 180 ഡിഗ്രിയാണ് അഥവാ വൃത്തത്തിൻ്റെ പകുതിയാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എ പി സി എന്ന ചാപത്തിൻ്റെയും ബി ക്യു ഡി എന്ന ചാപത്തിൻ്റെയും തുക വൃത്തത്തിൻ്റെ പകുതിയാണ് എന്ന് തെളിയിക്കണം. ചിത്രത്തിൽ ഓ കേന്ദ്രമായ വൃത്തത്തിൽ ബി എ ഡി എന്ന കോൺ, അതായത് എ ബി എന്ന ഞാനും എ ഡി എന്ന ഞാനും തമ്മിലുണ്ടാക്കുന്ന കോൺ എക്സ് ഡിഗ്രിയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ബി എ ഡി എന്ന ചാപത്തിന്റെ മറുചാപമായ ബി ക്യു ഡിയുടെ കേന്ദ്രകോൺ 2x എന്ന് ലഭിക്കുന്നു. കേന്ദ്രകോണും ചാപത്തിലെ കോണും തമ്മിലുള്ള അളവുകളുടെ ബന്ധം വെച്ച് എക്സിന്റെ 2 ഇരട്ടിയാണ് 2x എന്ന കോൺ കേന്ദ്രകോൺ എന്ന് ലഭിക്കുന്നു. ഇനി എ ബിക്ക് ലംബമായി ഡിയിലൂടെ സി ഡി എന്ന് ഞാൻ വരച്ചിരിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന മട്ടത്രികോണം എ എം ഡി, അതിലെ 3-ാമത്തെ കോണിന്റെ പ്രത്യേകത എന്താണ്? മട്ടത്രികോണത്തിലെ ഒരു കോൺ എക്സ് ആണെങ്കിൽ 3-ാമത്തെ കോൺ എത്രയായിരിക്കും? 90-x ഡിഗ്രി ആയിരിക്കും. 3-ാമത്തെ കോൺ 90-x ഡിഗ്രിയാണ്. ഈ 90-x എന്ന് പറയുന്ന 3-ാമത്തെ കോൺ നേരത്തെ കണ്ട എ പി സി എന്ന ചാപത്തിന്റെ മറുചാപത്തിലെ കോണാണ്. എ പി സി എന്ന ചാപത്തിന്റെ മറുചാപത്തിലെ കോണാണ് 90-x. ഇനി എ പി സി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ ചിത്രത്തിൽ മഞ്ഞ നിറത്തിൽ കാണുന്ന കോണാണ്. അപ്പോൾ ഈ മഞ്ഞ നിറത്തിലുള്ള കോണും നേരത്തെ കണ്ട 90-x എന്ന കോണും തമ്മിലുള്ള ബന്ധം ചാപത്തിലെ കോണും കേന്ദ്രകോണും തമ്മിലുള്ള ബന്ധമാണ്. അതായത് 90-xന്റെ ഇരട്ടിയാണ് ഈ മഞ്ഞ കോൺ, മഞ്ഞ നിറത്തിലുള്ള കേന്ദ്രകോൺ. അതായത് എ പി സി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ 180-2x അപ്പുറത്തുള്ള അതിന്റെ മറുചാപത്തിന്റെ കേന്ദ്രകോൺ അപ്പുറത്തുള്ള ബി ക്യു ഡി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ 2x ഡിഗ്രിയുമാണ്. ഇവയുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. ഇവയുടെ തുക എന്ന് പറഞ്ഞാൽ ചാപം എ പി സിയുടെ കേന്ദ്രകോണിന്റെ തുക പ്ലസ് ചാപം ബി ക്യു ഡിയുടെ കേന്ദ്രകോണിന്റെ തുക. ഇവ കൂട്ടിയാൽ 2x കൂട്ടണം 180-2x എന്ന് ലഭിക്കുന്നു. ഇതിൽ 2x-2x ഇല്ലാതെയാകുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് ലഭിക്കുന്നു. അഥവാ ഈ ചാപങ്ങൾ എ പി സി എന്ന ചാപവും ബി ക്യു ഡി എന്ന ചാപവും ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതി ലഭിക്കുന്നു.